ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ നമുക്കിടയിൽ എല്ലാ ആളുകൾക്കും, ഒരുവിധം എല്ലാ ആളുകളിലും കോവിഡ് വന്ന് അതിന്റെ റിക്കവർ ചെയ്തിട്ടുള്ള അവസ്ഥയിലാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ കോവിഡ് വന്ന് റിക്കവർ ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ആളുകൾക്കൊക്കെ കോവിഡ് വന്ന് റിക്കവർ ചെയ്ത് പോകുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ക്വാറന്റൈനിലൊക്കെ കഴിഞ്ഞ് ആ രോഗമുക്തി നേടിയതിന് ശേഷം അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ, പാത്രങ്ങൾ, എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് തിരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പോലെയാണ് എല്ലാ സാധനങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ്, അതുപോലെ ബ്രഷിംഗ് ഒക്കെ നമ്മൾ വായയുടെ ആരോഗ്യമൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ബ്രഷ് എന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കൂടുമ്പം അതൊന്ന് ചേഞ്ച് ചെയ്യണം. കാരണം ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ബ്രഷിന്റെ ബ്രിസിൽസ് ഒക്കെ പല സൈഡിലേക്കായിട്ട് നിൽക്കും. ഉണ്ടത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോണയിലൊക്കെ തട്ടിയിട്ട്, കവിളിലൊക്കെ തട്ടി മുറി ഉണ്ടാക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ബ്രഷുകൾ മാറ്റണം. കോവിഡ് വന്ന ആളുകളിൽ അത് റിക്കവർ ചെയ്തതിന് ശേഷം ഒരിക്കലും പഴയ ബ്രഷ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, ആ പഴയ ബ്രഷ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ആ ബ്രഷ് നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കണം, പുതിയ ബ്രഷ് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നമ്മളെല്ലാവരും സാധാരണ രീതിയിൽ വീട്ടിൽ ചെയ്തു വരുന്ന കാര്യമായിരിക്കും, വീട്ടിലൊരു കോമൺ ആയിട്ടുള്ള ഒരു ഡബ്ബ അല്ലെങ്കിൽ ഒരു പോട്ട് ഉണ്ടാവും. നമ്മുടെ എല്ലാ ആളുകളുടെയും, വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും ബ്രഷുകൾ അതിൽ വെക്കുന്നതായിരിക്കും. ഈ സമയങ്ങളിൽ നമുക്ക് തൽക്കാലം ആ ബ്രഷ് ഒന്ന് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് വെക്കാണ്ട രീതിയിൽ സജ്ജീകരണങ്ങൾ കണ്ടെത്തുക. നമ്മൾ സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കുന്ന പോലെ ഒന്നുമല്ല. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാലും നമ്മൾ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും അല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാം. പക്ഷേ ബ്രഷിന്റെ കാര്യത്തിൽ അങ്ങനല്ല. നമ്മുടെ ഓറൽ ഫ്ലൂയിഡ്, അത് രണ്ടാമതായിട്ട് രോഗം വരാനായിട്ട് അല്ലെങ്കിൽ അതുവഴി ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ബ്രഷുകൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വെക്കാനായിട്ട്. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോട്ടിൽ നമുക്ക് അവരവരുടെ ബ്രഷുകൾ മാറ്റി വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബ്രഷ് നമ്മൾ എല്ലാ ദിവസവും അതൊന്ന് അണുവിമുക്തമാക്കാനും വേണ്ടി ശ്രദ്ധിക്കാം. എങ്ങനെ നമുക്ക് ഈ ബ്രഷ് അണുവിമുക്തമാക്കാം? 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക്, സാധാ വെള്ളത്തിലേക്ക് 5 ml മൗത്ത് വാഷ് ചെയ്യുക. എല്ലാ ദിവസവും 2 നേരം ബ്രഷ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ബ്രഷ് ചെയ്ത് രാത്രി ബ്രഷ് ചെയ്തതിൻ്റെ ശേഷം ബ്രഷിൻ്റെ ബ്രിസിൽസിൻ്റെ ഭാഗം ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. അങ്ങനെ രാത്രി മുതൽ രാവിലെ വരെ ആ ബ്രഷിൻ്റെ ബ്രിസിൽസ് വെള്ളത്തിൽ അങ്ങനെ കിടക്കട്ടെ. രാവിലെ അതിന് ശേഷം ആ ബ്രഷ് അവിടെ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് പിന്നെ സാധാരണ പോലെ തന്നെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാ ആളുകളും കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ബ്രഷ് ഒന്ന് മാറാനും മാറിയ ബ്രഷ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ സൂക്ഷിച്ചു വെക്കാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ അണുവിമുക്തമാക്കാനും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഓറൽ ഹൈജീന്, വായയുടെ ശുചിത്വം ഈ കോവിഡ് രോഗികളിൽ വളരെ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വായയുടെ ശുചിത്വം നല്ല രീതിയിൽ നമുക്ക് പരിപാലിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നല്ല രീതിയിൽ ബാക്ടീരിയ, എല്ലാ സാധനങ്ങളും വായിൽ നിൽക്കുമ്പോൾ നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണവും നല്ല ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ വെള്ളമൊക്കെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ വായയുടെ ശുചിത്വം അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ ആളുകളും വായയുടെ ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. കോവിഡുള്ള സമയത്തും അതിൽ നിന്ന് മുക്തി നേടിയ ശേഷവും നമുക്ക് മൗത്ത് വാഷ് ഒക്കെ വെച്ചിട്ട് വായയുടെ ശുചിത്വം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ രോഗത്തിൻ്റെ തീവ്രത വളരെ നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനും വേണ്ടി സാധിക്കും. എല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.